നമസ്കാരം. അപകീർത്തി കേസിൽ കുറ്റക്കാരനെന്ന് വിധിച്ചത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ കുറ്റക്കാരനാണെന്ന വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചാകും രാഹുലിന്റെ റിവിഷൻ ഹർജി പരിഗണിക്കുക. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടത്തിയ മോദി പരാമർശത്തിൽ സൂറത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് രാഹുലിനെ കുറ്റക്കാരനായി കണ്ടെത്തിയതും 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചതും. ഈ വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സൂറത്ത് സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും രാഹുലിന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകിയിരിക്കുന്നത്. കീഴ്ക്കോടതി 2 വർഷം തടവ് വിധിച്ചതോടെ രാഹുലിന്റെ വയനാട് ലോക്സഭാ അംഗത്വം നഷ്ടമായിരുന്നു. കുറ്റക്കാരനായി കണ്ടെത്തിയ വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയിട്ടുണ്ടെങ്കിലും അപ്പീൽ തീർപ്പാക്കും വരെ സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കുറ്റക്കാരനെന്ന മജിസ്ട്രേറ്റ് കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സെഷൻസ് കോടതി തള്ളിയിരുന്നു. കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ലെന്ന് ജഡ്ജി റോബിൻ മൊഗ്ര ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. രാഹുലിന് 2 വർഷം തടവ് ശിക്ഷ വിധിച്ചതിനെതിരെ പ്രധാന അപ്പീലിൽ മെയ് 20 മാത്രമേ വാദം തുടങ്ങൂ. ഇതിൽ തീർപ്പാകും വരെ രാഹുലിന് ലഭിച്ച ജാമ്യം തുടരുമെന്നാണ് ഉത്തരവ്. അതേസമയം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത സജീവമാകുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് രാഹുൽ അപ്പീലുമായി ഗുജറാത്ത് ഹൈക്കോടതിയിലെത്തിയത്. മോഷ്ടാക്കൾക്കെല്ലാം മോദി എന്ന് പേരുള്ളത് എന്തുകൊണ്ട് എന്ന് രാഹുൽ പറഞ്ഞത് അപകീർത്തി ഉണ്ടാക്കിയെന്നാരോപിച്ച് BJP MLA പൂർണേഷ് മോദി നൽകിയ പരാതിയിലാണ് കഴിഞ്ഞ മാസം 23 മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. 2019 ഏപ്രിലിൽ കർണാടകയിലെ കോലാറിലായിരുന്നു പരാമർശം. സ്റ്റേ അനുവദിച്ചില്ലെങ്കിൽ പരിഹരിക്കാനാകാത്ത നഷ്ടമുണ്ടാകുമെന്ന് സ്ഥാപിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെഷൻസ് കോടതി രാഹുലിന്റെ അപ്പീൽ തള്ളിയത്. തെളിവുകൾ പരിശോധിച്ച് കാര്യകാരണ സഹിതമാണ് വിചാരണ കോടതിയുടെ ഉത്തരവെന്ന് പ്രഥമദൃഷ്ട്യാ വ്യക്തമാണ്. സ്റ്റേ നൽകാനുള്ള അധികാരം ഉദാസീനമായോ യാന്ത്രികമായോ പ്രയോഗിക്കുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തന്റെ സഹോദരൻ പറയുന്നതൊക്കെ സത്യമാണ്, സർക്കാരിനെ കുറിച്ചുള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് തന്റെ സഹോദരനെ കഷ്ടപ്പെടുത്തുന്നതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു. ആരെയും ഭയക്കുന്നില്ലെന്നും ഈ നടപടികൾ കൊണ്ടൊന്നും രാഹുലിനെയോ ഞങ്ങളെ ഭയപ്പെടുത്താനാവില്ലെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തിരുന്നു. പറഞ്ഞ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി തന്റെ ഔദ്യോഗിക വസതി ഒഴിയുകയും ചെയ്തു. ആർക്ക് വേണമെങ്കിലും താമസിക്കാൻ കഴിയുന്ന രീതിയിൽ വൃത്തിയാക്കിയാണ് രാഹുൽ വീട് തിരിച്ചു നൽകിയതെന്ന് KC വേണുഗോപാലൻ പ്രതികരിച്ചു. സർക്കാരിനെതിരെ വിഷയങ്ങൾ ഉയർത്തിയതിന് പിന്നാലെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഡൽഹി തുഗ്ലക് ലൈനിലെ വസതിയാണ് രാഹുൽ ഒഴിഞ്ഞത്. രാഹുൽ ഗാന്ധി ഇനി അമ്മ സോണിയാഗാന്ധിക്കൊപ്പമാണ് താമസിക്കുന്നത്. പ്രിയങ്കാഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുലിന്റെ വീട്ടിലെത്തിയിരുന്നു. ഈ വസതി തനിക്ക് നൽകിയ ജനങ്ങൾക്ക് നന്ദിയെന്നും രാഹുൽ പറഞ്ഞിരുന്നു. സത്യം പറയുന്നത് ഇക്കാലത്ത് തെറ്റാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നേരത്തെ രാഹുൽ 30 ദിവസത്തിനകം വീടൊഴിയണമെന്ന് കാട്ടി ലോക്സഭാ ഹൌസ് കമ്മിറ്റി നോട്ടീസ് നൽകിയിരുന്നു. വീടൊഴിഞ്ഞ് രാഹുലിന് പിന്തുണയുമായി TN പ്രതാപനും രംഗത്തെത്തിയിരുന്നു. അഴിമതിക്കാരുടെ പൊയ്മുഖങ്ങൾ തുറന്നു കാട്ടുന്നതിന്റെ പേരിൽ അവർ രാഹുലിനെ ഔദ്യോഗിക വസതിയിൽ നിന്നും പുറത്താക്കാൻ ചട്ടം കെട്ടിയെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. തന്റെ വീട് അങ്ങയുടെ വീടാണ് എന്ന വാചകത്തോടെയാണ് പ്രതാപന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. മോഷ്ടാക്കൾക്കെല്ലാം മോദി എന്ന് പേരുള്ളത് എന്തുകൊണ്ട് എന്ന് രാഹുൽ പറഞ്ഞത് അപകീർത്തി ഉണ്ടാക്കിയെന്നാരോപിച്ച് BJP MLA പൂർണേഷ് മോദി നൽകിയ പരാതിയിലാണ് കഴിഞ്ഞ മാസം 23 മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്.